ഓം ശാന്തി. രാമായണത്തിൽ ഒരു ടേണിംഗ് പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. രാമലക്ഷ്മണന്മാരുടെ പരിണയശേഷം സന്തോഷത്തോടെ എല്ലാവരും അയോധ്യാനഗരിയിൽ വന്നപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു ചിന്തയുണ്ടായിരുന്നു,
ഇനി എത്രയും പെട്ടെന്ന് ഇത്രകാലം രാമനെപ്പോലെ യോഗ്യനായ ഒരു രാജാവിനെ സ്വന്തമാക്കാൻ വേണ്ടിക്കൊണ്ടുള്ളതായിരിക്കുന്ന മോഹമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ മുഴുവൻ രാമനെ ചൊല്ലിയതായിട്ടുള്ള സംസാരം, രാമൻ്റെ മഹത്വം, രാമനോടുള്ളതായിരിക്കുന്ന സ്നേഹം, രാമനോടുള്ളതായിരിക്കുന്ന അവരുടെ പ്രകടനങ്ങൾ, ഇനി തൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ തോളൊന്ന് രാമനുമായിട്ട് ഷെയർ ചെയ്യാൻ സമയമായി, രാമനെ രാജാവായി വാഴിക്കാനുള്ള സമയമായി എന്ന് വസിഷ്ഠ മഹർഷിയോട് പറയുന്നതായിരിക്കുന്ന ഒരു നിമിഷം. ഇതിനു മുന്നേ രാമായണത്തിൽ വേറൊരു ഇവൻ്റ് കൂടി നടക്കുന്നുണ്ട് കേട്ടോ. മെയിൻ സ്ട്രീമിൽ നിന്ന്, അങ്ങനെ വേണം പറയാൻ, നമുക്ക് രാമായണ കഥയുടെ മുഖ്യധാരയിൽ നിന്ന് മാറിക്കൊണ്ട് വേറൊരു ചിത്രം നടക്കുന്നുണ്ട്. രാമായണത്തിൻ്റെ രഹസ്യങ്ങളെ വെളിവാക്കുന്നതായിരിക്കുന്ന ചില അത്ഭുത മുഹൂർത്തങ്ങളാണ് ഇതൊക്കെ. രാമനും സീതയും കൂടി സന്തോഷത്തോടുകൂടി അയോധ്യയിൽ ജീവിച്ചിരുന്ന സമയം, തൻ്റെ 4 പുത്രന്മാരും പത്നിമാർക്കൊപ്പം ദശരഥ മഹാരാജാവ് സന്തോഷം കൊണ്ട് എല്ലാം മറന്ന് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നാരദമുനി ശ്രീരാമനെ വന്ന് കാണുന്നത്. സ്വയംവരം കഴിഞ്ഞു, സീതാ സ്വയംവര ശേഷം ഇനി ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള സമയമായി എന്ന് ശ്രീരാമനോട് പറയാൻ വരുന്നതായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ശരിക്കും പറഞ്ഞ രാമായണം എന്ന ഗ്രന്ഥത്തിൻ്റെ രഹസ്യങ്ങൾ തുറക്കുന്നത് ഇവിടെയൊക്കെയാണ്. അതായത് ഒരു ഉദ്ദേശത്തോടുകൂടി അവതരിച്ചതായിരിക്കുന്ന ശ്രീരാമൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എവിടെയെങ്കിലും തങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ദേവന്മാർക്കുണ്ടായ സംശയം. പറയുകയാണ്, മാനവനായി വന്നപ്പോൾ അത്തരം വിചാരങ്ങൾ, അത്തരം ഭാവങ്ങൾ അങ്ങയിലും വന്നോ മറന്നുപോയോ എന്ന് വിചാരിച്ച് ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. വളരെ വിചിത്രമായിരിക്കുന്ന ഒരവസ്ഥ. പലപ്പോഴും ഭക്തന്മാർ സ്വയം മറന്നുകൊണ്ട് സമയമായി എന്ന് ഭഗവാനെ അങ്ങോട്ട് ഓർമ്മിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ കാണാം. അതുപോലുള്ളൊരു നിമിഷത്തിലാണ് രാമായണം ഒപ്പെത്തി നിൽക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ പറയുന്ന വാക്കുകൾ അത് നമുക്കുള്ളതായിരിക്കുന്ന ഗൈഡൻസാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളടുത്ത് പറയണം എന്നാഗ്രഹിച്ചത്. പലപ്പോഴും പല രാമായണങ്ങളുടെ വിവർത്തനങ്ങളിലോ അല്ലെങ്കിൽ വർണ്ണനകളിലോ ഒന്നും തന്നെ എവിടെയും തൊടാതെ പോകുന്നൊരു സന്ദർഭമാണ്. പക്ഷേ ഈ ജീവിതയാത്രയിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായിരിക്കുന്നൊരു സന്ദേശമാണിത്. എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട്. രാവണൻ്റെ പുണ്യം അതിൻ്റെ മാക്സിമത്തിൽ നിൽക്കുമ്പോൾ, രാവണൻ്റെ തപസ്സിൻ്റെ ഫലം അതിൻ്റെ മാക്സിമത്തിൽ നിൽക്കുമ്പോൾ ഒന്നും ആർക്കും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് അതിനതിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നേ പറ്റൂ, അതും എനിക്ക് കാത്തിരുന്നേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയം ഒന്നും ചെയ്യാതിരുന്നത്. എന്തായാലും നാളെ വളരെ വേഗത്തിൽ തന്നെ ഞാൻ വനവാസത്തിന് പുറപ്പെടും, രാവണനുമായിട്ടുള്ള യുദ്ധം നടക്കുകയും ചെയ്യും, സീതയെ അപഹരിച്ചു കൊണ്ടുപോവുകയും ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നതായിരിക്കും എന്ന് ശ്രീരാമൻ നാരദരുമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉദ്ദേശം നേടിക്കൊള്ളാമെന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട് നാരദർ ശ്രീരാമൻ്റെ അടുത്ത് പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം വളരെ വേഗത്തിലാണ് നോക്കണം മൈൻഡുകളിലെ ചേഞ്ചിങ്. ക്ലൈമറ്റ് ചേഞ്ച് മാറുമ്പോൾ കാറ്റ് മാറും പോലെയാണ്. ഈ കാലഘട്ടം മാറുമ്പോൾ നമ്മളൊരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആവും പോലെയാണ് ഈ കാലഘട്ടങ്ങളൊരു മാറ്റം വരേണ്ടി വരുമ്പോൾ ഒരു രാത്രി കൊണ്ട് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇന്നലെ വരെ അവരിങ്ങനെയല്ലോ, ഇന്ന് വേറൊരാളായല്ലോ എന്നൊക്കെ നമ്മൾ തോന്നിപ്പോവില്ലേ. ഒരു കർമ്മം ആക്റ്റീവ് ആവേണ്ട സമയം വരുമ്പോൾ ഒരു ടോട്ടൽ ചേഞ്ച് നമുക്ക് എല്ലാത്തിലും കാണാം. അതുവരെ ആർക്കും രാമനെ രാജാവായി വാഴിക്കണം എന്നൊരു വിചാരം വന്നിട്ടില്ലായിരുന്നു. നോക്കൂ, എല്ലാ പ്രജകളും രാമൻ്റെ മഹത്വം പറയുകയാണ്, രാമൻ്റെ പട്ടാഭിഷേകം നടത്താനുള്ള സമയമായി എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഉടനടി ഒരു കാര്യം തീരുമാനമെടുക്കും മുന്നേ. ഇവിടെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ വീക്കായി കഴിഞ്ഞാൽ കുടുംബങ്ങൾ എങ്ങനെ തകരും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം അതും രാമായണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചതോടുകൂടിയിട്ട് വസിഷ്ഠ മഹർഷി വന്ന് പറയുന്നു, എക്സൈറ്റഡായി ആകാംക്ഷാഭരിതനായി തീർന്നതായിരിക്കുന്ന ദശരഥ മഹാരാജാവ്, അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മോഹം ശ്രീരാമനെ ചക്രവർത്തിയാക്കണം, എന്നിട്ട് സന്തോഷത്തോടുകൂടി രാമൻ്റെ കൂടെ ജീവിക്കണം തന്നെയാണ്. അതുകൊണ്ട് വസിഷ്ഠ മഹർഷി ഇക്കാര്യം അറിയിച്ചതും ഉടനെ തന്നെ പറയാൻ, ആയിക്കോട്ടെ നാളെ തന്നെ ആവട്ടെ രാമൻ്റെ പട്ടാഭിഷേകമെന്ന്. ആ സമയത്ത് രാമനും ലക്ഷ്മണനും അയോധ്യയിലുണ്ടെങ്കിലും ഭരതനും ശത്രുഘ്നനും അവരുടെ മാതുലൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്, അമ്മ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവരില്ല അവിടെ. തൻ്റെ ഫാമിലിയിൽ 2-3 പത്നിമാരുണ്ട് രാജാവിന്. ഒരു കാര്യത്തെ തീരുമാനിക്കും മുന്നേ, ഒരു പത്നിയുടെ പുത്രനെ രാജാവായി വാഴിക്കും മുന്നേ, എല്ലാവരും ഒത്തൊരുമിച്ചൊരു ഐക്യകണ്ഠേന ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കാൻ പറ്റില്ല.
ഇത് ഫാമിലികളിലൊക്കെ ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഒരു തീരുമാനം ഒരാൾ തന്നെ എടുത്ത് അവരുടെ ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രം അറിയിച്ചു, അത് നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരറിയുമ്പോൾ ഒരാൾക്കും അതിൻ്റെ ഉള്ളിൽ സന്തോഷത്തോടെ പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പലപ്പോഴും കൂട്ടുകുടുംബങ്ങൾ തകരാനുണ്ടായ ഒരു കാരണം. അതുകൊണ്ട് ഒരു ടീമിലാണെങ്കിലും ഒരു കൂട്ടുകുടുംബത്തിലാണെങ്കിലും അല്ല ഒരു അണുകുടുംബത്തിൽ നാലാളുള്ളൂവെങ്കിൽ അവരുടെ ഇടയിലാണെങ്കിലും വിൻ എന്നൊരു പ്രിൻസിപ്പിൾ, നമ്മൾ ഏത് തീരുമാനം എടുത്താലും ആ കാര്യത്തിന് പ്രാക്ടിക്കലായി കൊണ്ടുവരണമെങ്കിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ചെയ്യല്ലേ, ഒരു കൂട്ടത്തിലാകുമ്പോൾ എല്ലാവരും അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായ ഐക്യത്തോടുകൂടി ഒരു തീരുമാനം എടുത്താൽ ആ കാര്യത്തിൽ വിഘ്നം ഉണ്ടാവില്ല. ഇവിടെ നോക്കിയ സന്ദർഭം സംഭവിക്കുന്നത് എന്താണ്? ഉടനെ ദശരഥ മഹാരാജാവ് പ്രഖ്യാപിക്കുന്നു, ഇനി ഉടനെ നാളെ തന്നെ രാമൻ്റെ പട്ടാഭിഷേകം നടക്കട്ടെ. നേരം പുലരുമ്പോഴത്തേക്കും അതിന് വേണ്ടതായിട്ടുള്ള കന്യകമാർ 16 കന്യകമാർ തയ്യാറാവണം, വേണ്ടതായിരിക്കുന്ന കലശങ്ങൾ തയ്യാറാക്കണം, ദ്രവ്യങ്ങൾ തയ്യാറാക്കണം, കുതിരകളെ ആനകളെ എല്ലാം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടായിരിക്കണം. മിനിറ്റുകൾക്കുള്ള ആജ്ഞ പോകുന്നു, രാജ്യത്ത് ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. ഒരു വലിയ ഉത്സവത്തിന് മിനിറ്റുകൾ കൊണ്ടെന്ന് പറഞ്ഞ പോലെ അയോധ്യാനഗരി ഉത്സവത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് മെസ്സേജ് കൈകേയ്ക്ക് പോകുന്നത്. ചിന്തിച്ചു നോക്കിയേ, ഇറിറ്റേറ്റഡ് ആവുകയില്ലേ നോർമലി. അതുകൊണ്ട് മന്ധരയ്ക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. മന്ധര വന്ന് ചോദിക്കുകയാണ്, നീ എന്താ എപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്, നീ ഒന്നും അറിയുന്നില്ലേ കാര്യങ്ങൾ? അറിഞ്ഞില്ല, രാമൻ്റെ പട്ടാഭിഷേകത്തിന് തീരുമാനമെടുത്തത് കൈകേയി അറിഞ്ഞില്ല. അതുകൊണ്ട് മന്ധര വളരെ സൂത്രത്തിൽ പോയി പറയുകയാണ്, നോക്ക്, ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ നീ അറിയില്ല, രാമൻ രാജാവാവും കൗസല്യ രാജമാതാവാവും, നീ ഒരു ദാസിയുടെ തോഴിയുടെ സേവ ചെയ്തതിനെ ജീവിച്ചോ എന്ന്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഈ വാക്ക് പറയുമ്പോഴാണ് വളരെ വേഗം സംഘത്തിൻ്റെ പ്രഭാവം കൈകേയ്ക്ക് വരുന്നത്. അപ്പോൾ ഇക്കാര്യം നടക്കുന്നതിനേക്കാൾ മുന്നേ നിനക്ക് കിട്ടിയ വരം എടുത്തുകൊണ്ട് നീ രക്ഷപ്പെടൂ എന്ന് മന്ധര വന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെയാണ് പട്ടാഭിഷേകത്തിലൊരു വിഘ്നമുണ്ടാവുന്നത് തന്നെ. ഈ പട്ടാഭിഷേക വിഘ്നത്തിൻ്റെ മൂലകാരണം പറഞ്ഞാൽ നമുക്ക് രാമായണം തരുന്ന വലിയൊരു സന്ദേശമാണ് ഒരു കുടുംബം എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ചൊരു തീരുമാനമെടുക്കും. പിന്നെ നടക്കുന്നത് എന്തോ അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പട്ടാഭിഷേകത്തിന് വിഘ്നം ഉണ്ടാകുന്നതും രാമനും സീതയും കാട്ടിലേക്ക് പോകുന്നതും. ഇതെല്ലാം തന്നെ വിധി നിർണയമാണ്, ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള യാത്രയാണ്. എങ്കിലും അതിന് കാരണക്കാരിയായിക്കൊണ്ട് മന്ധര വരുന്നു. ഇവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. സംഘദോഷത്തിൽ കുരുങ്ങിപ്പോയാൽ ഏതൊരാത്മാവും അവരുടെ യഥാർത്ഥ ഭാവത്തിൽ നിന്ന് സ്വഭാവത്തിൽ നിന്ന് മാറുകയും മോശമാക്കപ്പെടുകയും ചെയ്ത നന്നായി വരാനേ പ്രയാസം. അതുകൊണ്ടാണ് പറയുന്നത്, അഴുക്ക് പറ്റിയ സ്വർണം പോലും പിന്നീട് ഉപയോഗിക്കാൻ മോശമാക്കപ്പെടും എന്ന് പറയുന്ന ഒരു വർണ്ണന വളരെ സുന്ദരമായ രീതിയിലാണ് ഈ ഒരു സന്ദർഭത്തിൽ വാത്മീകി മഹർഷി രാമായണത്തിനവിടെ വർണ്ണിക്കുന്നത് തന്നെ. അപ്പം സംഘദോഷം എന്ന് പറയുന്ന സാധനം ജീവാത്മാക്കൾ, നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ഒരു മെയിനായിരിക്കുന്നൊരു മെസ്സേജാണ് രാമായണം. ഈ കാലഘട്ടത്തിലെ പ്രത്യേകിച്ചും നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ, നമ്മുടെ ടീനേജേഴ്സിനെ, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, എല്ലാവർക്കും ഞാൻ പറയാം. കാരണം സംഘദോഷം എല്ലാവരിലും കാണുന്നുണ്ട്. സംഘദോഷം എന്ന് വെച്ചാൽ ആരുടെയെങ്കിലും കൂടെ പോയിട്ട് കൂട്ടുകൂടി നടന്നിട്ടേ സംഘദോഷം വരും എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സംഘദോഷമാണ് ഇൻ്റർനെറ്റ് സംഘദോഷം. നെറ്റ് എല്ലാവർക്കും ഉണ്ടല്ലോ, ഇഷ്ടംപോലെ നെറ്റ് മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടിക്കൊണ്ട്. നെറ്റിലൂടെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുക, ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ചാറ്റിങ്ങിലൂടെ കാടാണെന്ന് പറയും. ഫേസ്ബുക്ക് ഒരു കൊടുങ്കാടാണ്. രാമായണത്തിൽ വർണ്ണിച്ച ദണ്ഡകാരണ്യത്തെക്കാൾ വലിയ രാക്ഷസന്മാർ വസിക്കുന്ന ഒരു കൊടുങ്കാടാണ് ഫേസ്ബുക്ക്. വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ടാത്ത ചാറ്റിങ്ങിലൂടെ കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ സംഘദോഷം എത്ര കുടുംബങ്ങളെ തകർക്കുന്നു. തൻ്റെ മക്കളെയും ഭർത്താവിനെയും വിട്ട് ഓടിപ്പോവാൻ ഭാര്യ തയ്യാറാവുന്നു. ഭാര്യനെയും മക്കളെയും കൊന്നിട്ടിട്ട് വേണമെങ്കിൽ വേറെ പോവാൻ ഭർത്താവ് തയ്യാറാവുന്നു. മാതാപിതാക്കളെ ഒരു ബന്ധവുമില്ലാത്ത എവിടേക്കെങ്കിലും ഓടിപ്പോവാൻ മക്കൾ തയ്യാറാവുന്നു. കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന നമ്പർ വൺ രാക്ഷസനായിട്ട് ഇന്നത്തെ പല രീതിയിലുള്ളതായിരിക്കുന്ന സാധനങ്ങളുമുണ്ട്. സംഘദോഷത്തിന് പ്രാധാന്യം ഉണ്ടോ ഇല്ലേ ഇപ്പോൾ? അല്ലേ, പ്രാധാന്യമുള്ള കാലത്തല്ലേ നമ്മൾ അയക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പോയിന്റ്, രാമായണത്തിലെ സംഘദോഷത്തിൻ്റെ പ്രഭാവം കൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നം കാലഘട്ടത്തിനനുസരിച്ച് രാമായണം നമുക്ക് തരുന്ന വലിയ സന്ദേശം തന്നെയാണ്. അതിൻ്റെ ഫലം നോക്കി
കൈകേയുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ മനസുഖം അനുഭവിക്കാൻ കൈകേയ്ക്ക് പിന്നെ സാധിച്ചില്ല. ഞാനെല്ലാം നേടിയെടുത്തു എന്നുള്ള വിചാരത്തിലിരുന്ന കൈകേയ്ക്ക് ഭരതൻ വന്ന് ഭരതൻ്റെ യഥാർത്ഥ ഭാവം കണ്ടപ്പോൾ ഇതൊന്നുമല്ലല്ലോ സത്യം എന്ന റിയലൈസേഷൻ ഉണ്ടായതോടെ കൈകേയുടെ മനസുഖം അന്ന് അസ്തമിക്കുകയാണ്. സംഘദോഷത്തിൽ കുടുങ്ങുന്ന ജീവാത്മ അതോടെ ജീവിതത്തിൻ്റെ സർവ്വസുഖങ്ങളും നഷ്ടാവുന്ന അവസ്ഥ, ഇതൊക്കെയാണ് രാമായണത്തിൽ ഈ സന്ദർഭത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിസ്റ്ററെ, ദശരഥൻ 10 ഇന്ദ്രിയങ്ങൾക്കും അധിപനാണെന്നും കൈകേയി വിശേഷതയാണെന്നും സിസ്റ്റർ പറഞ്ഞല്ലോ. അതെ. പിന്നെ എങ്ങനെയാണ് ദശരഥന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്? അത് വളരെ റെലവൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. നേരത്തെ പറഞ്ഞ പോയിന്റ് ഭായിയുടെ മനസ്സിൽ നല്ല പ്രകടമായിട്ടുണ്ട്, സന്തോഷമുണ്ട് ആ പോയിന്റ്. എനിക്ക് എന്തായാലും ഇത് മനസ്സിലാക്കുന്ന ഒരു രഹസ്യം തന്നെയാണ്. ദശരഥൻ എന്ന് ചിലർത്ഥം 10 ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയായിരിക്കുന്ന ജീവാത്മ. അന്ന് വിശേഷതകളെ പറയുമ്പോൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കൈകേയി കൈകയം എന്ന് വെച്ചർത്ഥം വൈഭവം എന്നർത്ഥം. കൈകേയി വൈഭവങ്ങളുള്ളവൾ എന്നർത്ഥം. അതായത് ഒരു ജീവാത്മ തൻ്റെ ഇന്ദ്രിയങ്ങളിലെ അധികാരിയായ ജീവിതത്തിലൂടെ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റി. കൗസല്യ കൂടെ ഉണ്ടല്ലോ, കർമ്മകുശലത കൂടെ ഉണ്ടല്ലോ, തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഞാനെല്ലാം നേടിയെടുത്തു എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ സാധനങ്ങളോട് ആസക്തി വന്നു പോയാൽ, നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, മാറ്റർ ഈസ് എ ഗുഡ് സർവൻറ്റ് ബട്ട് ബാഡ് മാസ്റ്റർ. കണ്ടെത്തുന്ന സാധനങ്ങൾ നല്ലതാണ്, സാധനത്തിന് അധീനതയിൽ വയ്ക്കാമെങ്കിൽ. ഈ സൃഷ്ടിയിലെ ജീവാത്മാക്കൾ കണ്ടെത്തിയ വലിയൊരു കണ്ടുപിടുത്തമാണ് അണുബോംബ്. ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ മരുന്നുണ്ടാക്കാൻ, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ, ക്രിയാത്മകമായിരിക്കുന്ന ഒരുപാട് കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് മനുഷ്യനെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന് ലോകത്തിൻ്റെ സർവനാശത്തിൻ്റെ വിത്തായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാറ്റർ ഈസ് എ ഗുഡ് സർവൻറ്റ് ബാഡ് മാസ്റ്റർ. സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് സുഖസൗകര്യത്തിൻ്റെ പ്രഭാവത്തിൽ വന്ന മനുഷ്യൻ ആരോഗ്യത്തെ നഷ്ടമാക്കി കളഞ്ഞിരിക്കുന്നു. സ്വസ്ഥമായി ഉറങ്ങാം, പ്രഭാതത്തിലും കിടന്നുറങ്ങും. സ്വസ്ഥമായിട്ട് എത്ര നേരം വേണമെങ്കിൽ ലൈറ്റ് ഉണ്ടിരിക്കാം, അതുകൊണ്ട് പാതിര വരെ ഇരിക്കും. ലേറ്റ് നൈറ്റ് ഉറങ്ങും, ലേറ്റായിട്ട് പ്രഭാതത്തിൽ ഉണരും, ജീവിതം മുഴുവൻ അവതാളത്തിലാക്കി മാറ്റിക്കളയും. പ്രകൃതിയുടെ ഒരു യാത്രയുണ്ട്, അതിരാവിലെ ഉണരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ പ്രകൃതിയെ നോക്കി നോക്കൂ. ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്ന എല്ലാ പക്ഷികളും എല്ലാ മൃഗങ്ങളും സസ്യലതാദികളെയും കാണാം. 3.5 നേരം കഴിഞ്ഞാലുണ്ടല്ലോ കാറ്റുപോലും അതിൻ്റെ ഗതിയിൽ ആ ഒരു സൗകുമാര്യം, അല്ലെങ്കിൽ ആ ഒരു സരളത, ആ ഒരു എനർജി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷികൾ ഉണർന്ന് അവരുടെ ഭാഷയിൽ ഈശ്വരനെ വിളിക്കാൻ തുടങ്ങും. മൃഗങ്ങൾ ഉണർന്ന് അവരുടേതായിട്ടുള്ള ഭാഷയിൽ ആസനങ്ങൾ തുടങ്ങും. അവിടെ നല്ല ഈ മാർജാരാസനവും ശശാങ്കാസനമൊക്കെ മനുഷ്യൻ കണ്ടെത്തുന്നത് തന്നെ എല്ലാം അവരാരംഭിക്കും. മനുഷ്യൻ മാത്രം വൈകി ഉറങ്ങുന്നു, വൈകി ഉണരുന്നു. എന്നുവെച്ചെന്താർത്ഥം? പ്രകൃതി വിരുദ്ധമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. അതായത് മനുഷ്യൻ ഇന്ന് സാധനങ്ങളുടെ പ്രഭാവത്തിലാണ്, മനുഷ്യനെ സാധനം ഉപയോഗിക്കുകയാണ്, അല്ലാണ്ട് മനുഷ്യൻ ഇന്ന് സാധനത്തെ ഉപയോഗിക്കുന്നില്ല. ഈ ഒരവസ്ഥ, ഇതാണ് ദശരഥൻ്റെ ഈ ഒരവസ്ഥയ്ക്ക് കാരണം. തൻ്റെ സർവ അധികാരത്തിൻ്റെ ഉള്ളിൽ, ആത്മാവിൻ്റെ അധികാരത്തിൻ്റെ ഉള്ളിൽ സന്തോഷവും സമൃദ്ധിയും യുദ്ധവും ഇല്ലാതിരുന്നിരുന്ന ഒരു ആത്മാവ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ അത് എനിക്ക് രാമായണം വായിക്കുമ്പോൾ വാത്മീകി മഹർഷിയുടെ വാക്കുകൾ കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു വർണ്ണന, ഓരോ വാക്കും എത്ര ലക്ഷ്യം വെച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓർക്കുമ്പോൾ സന്തോഷം തോന്നിപ്പോവും, വായിച്ചാൽ മതിയാവാതെ തോന്നിപ്പോവും. ദശരഥൻ അധികാരിയായ ആത്മ എന്നാണോ കൈകേയിയോട് അധികം ഇഷ്ടം തോന്നുന്നത്? ഇതും രാമായണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. രാമനെ രാജാവായി വാഴിക്കാൻ നിശ്ചയിച്ച നിമിഷം മുതൽ കൗസല്യയുടെ മനസ്സ് സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷേ അതേസമയം വേപഥ പൂണ്ടു എന്നാണ് പറയുന്നത്. മനസ്സ് വ്യാകുലപ്പെട്ടു പോയി. എന്തിനു വേണ്ടി വ്യാകുലപ്പെട്ടു പോയി? എൻ്റെ പതി ദശരഥ മഹാരാജാവ് കൈകേയിയുടെ കാമുകനാണ്. ആ വാക്ക് തന്നെ പറയുന്നുണ്ട്, കാമുകനാണ്, ഭർത്താവാണ്, കാമുകനാണ്. എന്താർത്ഥം? ഏറ്റവും കൂടുതൽ കൈകേയിയോട് പ്രിയം. അപ്പോൾ അതുകൊണ്ട് ഏത് ജീവാത്മാവാണോ വസ്തുവിനെ കാമിക്കുന്നത്, കാമം എന്നുള്ളതിന് ഒന്ന് കാമവികാരത്തെയും പറയുന്നു, മറ്റൊന്ന് ആഗ്രഹം, കാമനേന കൂടി കാമം എന്നുള്ള വാക്കുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് കാമിക്കുകയാണ്. വസ്തുക്കളോട് അതിയായ ആസക്തി വന്നു പോയാൽ ആൾ ഏത് നിമിഷം വാക്ക് മാറുന്നറിയില്ലല്ലോ, കൈകേയുടെ പ്രഭാവത്തിൽ വന്നു പോയാലോ. അതുകൊണ്ട് ആ നിമിഷം മുതൽ യജ്ഞം രചിച്ചും ദാനം നടത്തിയും കൊണ്ട് ഒരു വിഘ്നം ഉണ്ടാവാതിരിക്കാനുള്ള വ്രതം നോൽക്കാൻ തുടങ്ങി കൗസല്യ. അതാണ് എഴുതി വച്ചിരിക്കുന്നത്.
അപ്പം അതുകൊണ്ട് ഒരു ജീവാത്മാവ് വൈഭവങ്ങൾക്ക് അധീനനായി മാറിക്കഴിയുമ്പോൾ ഏത് നിമിഷമാണോ കൈകേയിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, നിന്നെ വേദനിപ്പിച്ചവൻ ഏത് ശിക്ഷയും ഞാൻ കൊടുക്കും, നിന്റെ ഏതാഗ്രഹവും ഞാൻ പൂർത്തീകരിക്കും എന്ന് പറയുന്നത്, അവിടെ വസ്തുവൈഭവങ്ങളുടെ പൂർണ്ണ അധീനതയിലായി കഴിഞ്ഞു. ആ നിമിഷമാണ് കൈകേയി തൻ്റെ വരം ചോദിക്കുന്നതും. അവിടെ നിന്നിട്ടാണ് ആ നിമിഷം, വരം കേട്ട നിമിഷം മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്, തൻ്റെ അവസ്ഥയിൽ നിന്ന് താഴെ വീണു. പിന്നെ ഭൂമിയിൽ കിടന്നുരുണ്ട് കരഞ്ഞ് ചീത്ത കണ്ണുമായി നിൽക്കുന്ന മോഹാലസ്യപ്പെട്ട് രാമരാമ എന്ന് പറയുന്നു, അതുപോലും ഭജിക്കാനാവുന്നില്ല, സ്വയം വീഴുന്നു. ഈ അവസ്ഥയിൽ ഭൂമിയിൽ കിടക്കുന്ന അഥവാ മണ്ണിൽ കിടന്നുരുളുന്ന രാജാവിനെ കണ്ടുകൊണ്ടാണ് മന്ത്രി അന്തപുരത്തിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് നിമിഷമാണോ ജീവാത്മ സാധനങ്ങൾക്ക് അടിമയാകുന്നത്, ആ നിമിഷം ആ ആത്മാവിൻ്റെ സന്തോഷം അവിടെ അസ്തമിക്കുകയാണ്, മണ്ണിൽ വീഴുകയാണ്. ഈ മണ്ണിലല്ല, ഭൂമിയാകുന്ന മണ്ണിലല്ല, ഈ മണ്ണിൽ വീഴുകയാണ്. ദേഹബോധത്തിനടിമയാവുകയാണ്. സാധനങ്ങൾ ദേഹവുമായി ബന്ധപ്പെട്ടതാ, ആത്മാവിന് ഈ സാധനങ്ങളുമായിട്ട് എന്ത് ബന്ധം? ഏത് നിമിഷം ആത്മ പോയോ, കഴിഞ്ഞു, ഈ സാധനം തന്നെ ഉപേക്ഷിച്ചു പോകണം. അതുകൊണ്ട് ആത്മദേഹബോധത്തിൽ വരുമ്പോൾ സാധനങ്ങൾക്കടിമയാകുന്നതോടെ മണ്ണിൽ വീണു പോകുന്നു, ദേഹബോധത്തിൽ വരുന്നു, ദുഃഖം അവരുടെ സ്വന്തമായി തീരുന്നു. അതിനുശേഷം ഒരു നിമിഷമെങ്കിലും ദശരഥ മഹാരാജാവ് സന്തോഷിക്കാനിടയായില്ല. ആ ദുഃഖം കൊണ്ട് ആത്മദേഹം വിട്ടുപോകാണ്ടാവുന്നത്, അത്രയും അധികം ദുഃഖത്തിൻ്റെ കാരണക്കാരനാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ദശരഥ മഹാരാജാവ്. അതുകൊണ്ട് കൈകയം അഥവാ വൈഭവം, മറ്റൊരു ഭാഷ പറഞ്ഞ സാധനം, നമുക്ക് സന്ദേശം തരികയാണ്. സാധനത്തെ ഉപയോഗിക്കൂ, പക്ഷെ സാധനത്തിൻ്റെ അടിമയാവരുത്. സാധനം സാധനയിലൂടെ വന്നു ചേരണം എങ്കിൽ സാധനം നമ്മുടെ അടിമയായിരിക്കും. സാധനത്തിന് നിങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി സാധനം ഉപേക്ഷിച്ചാൽ, അതായത് സെൽഫ് റെസ്പെക്റ്റ് ഉപേക്ഷിച്ചാൽ, സ്വയം അവനവനെ മറന്നുപോയാൽ ജീവിതത്തിൽ ദുഃഖേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ദശരഥ മഹാരാജാവിന് ഇങ്ങനൊരവസ്ഥ ഉണ്ടായത്. മനസ്സിലായോ ഭായി? സിസ്റ്ററെ, മന്ദര ഒരു നെഗറ്റീവ് ക്യാരക്ടറാണോ, ദുഃഖം കൊടുക്കുന്നവൾ തന്നെയാണോ? ശരിക്കും പറഞ്ഞ, അതായത് ആ കാര്യം നടന്നൊരു സംഭവം എടുത്ത് നോക്കിയാൽ മന്ദര ദുഃഖം കൊടുക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ആക്ച്വൽ നോക്കിക്കഴിഞ്ഞാൽ മന്ദര ദുഃഖം കൊടുക്കുന്നത് പറയേണ്ട കാര്യമില്ലല്ലോ. മന്ദര ഇല്ലായിരുന്നുവെങ്കിൽ രാമായണം മുന്നോട്ട് പോയില്ലായിരുന്നു. അപ്പോൾ രാമനും സീതയും കൂടെ കാട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ രാവണനെ വധിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ രാമൻ്റെ അവതാര ഉദ്ദേശം രാവണനെ വധിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ രാവണനെ വധിക്കണമെങ്കിൽ മന്ദര അനിവാര്യമായിരുന്നു. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ മന്ദര നെഗറ്റീവാണെന്ന് തോന്നുമെങ്കിലും മന്ദര നല്ലതാണ്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതമാണ് ഇത്. ഈ ജീവിതത്തിൽ നിങ്ങളെ ഒരാൾ തളർത്താൻ വേണ്ടി, തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് മനസ്സിലാക്കുക, ഇതെനിക്കൊന്ന് മുന്നോട്ട് ചാടാൻ വേണ്ടിക്കൊണ്ട് കിട്ടിയൊരു ചാൻസാണ്, ഒരു പ്ലാറ്റ്ഫോമാണെന്ന്. ഒരാൾ ചവിട്ടാൻ നോക്കുമ്പോഴല്ലേ പിടിച്ച് കയറാൻ നിങ്ങൾ നോക്കുള്ളൂ. സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുമ്പോൾ ആരും അധികം പരിശ്രമിക്കാറില്ല. കുറച്ചും കൂടെ എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നൊരു സന്ദർഭം വന്നാൽ മുന്നോട്ട് പോകാൻ എല്ലാവരും ഒന്ന് ചാടി നോക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും മന്ദരകൾ നിങ്ങളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നാൽ, നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നാൽ, അവരെ പഴിക്കാതിരിക്കുക. അവരെ പഴിച്ചാലേ നമ്മളെ മനസ്സിലാണ് നഷ്ടം. അതുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രം ചിന്തിക്കുക എങ്കിൽ നമുക്കാണ് നേട്ടം. അതുകൊണ്ട് മന്ദര എന്നെ നെഗറ്റീവായി കാണണ്ട. നമ്മുടെ ജീവിതത്തിൽ മന്ദര വന്നാലും നെഗറ്റീവായി കാണണ്ട. അവിടെ നിന്ന് മുന്നോട്ടുള്ള യാത്ര തേടണം. മുന്നോട്ട് കയറാൻ സമയമായി എന്ന് തരുന്ന സൂചനയായിക്കൊണ്ട് മാത്രം മന്ദരനെ കണ്ടാൽ മതി. ശരിയല്ലേ? ഓം ശാന്തി.